ഓരോ സാരിക്കും ഓരോ കഥ പറയാനുണ്ട്. സത്യം പറഞ്ഞത് ഞാനാണ് വെച്ചാൽ സാരികൾ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ കീറോളം യൂസ് ചെയ്യും പറയില്ലേ, മാക്സിമം യൂട്ടിലൈസ് ചെയ്യും. ചിലപ്പോൾ സാരിയൊക്കെ സൈഡ് എവിടെയെങ്കിലും കീറുക പെട്ടുക വലിക്കുക അങ്ങനെയൊക്കെ ചെയ്തിട്ട് ചുളിയ മണിയ പറഞ്ഞ പോലെ കാണുമ്പോൾ അയ്യേ നന്നായിട്ടില്ല എന്ന് പറയണ വരെയും ഞാനിടും. ഹലോ, നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറയുന്നതിന് മുമ്പ് കഴിഞ്ഞ വീഡിയോയിൽ ലൈക്ക് ചെയ്ത, കമൻറ്റ് ചെയ്ത, സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെയധികം നന്ദി. അപ്പോൾ ചെറിയൊരു ക്ഷീണമുണ്ട്, വയ്യ, പനിയാണ്, പ്രവീണനും വയ്യ, അമ്പാടിക്കും ചെറിയൊരു പനിയുണ്ട്. അപ്പോൾ അവൻ ഇന്ന് കുറച്ച് കുഴപ്പമില്ലാന്ന് തോന്നിയപ്പോൾ ഞാൻ സ്കൂളിലേക്ക് അയച്ചു വിട്ടതാണ്. അപ്പോൾ അമ്പാടിക്ക് ഇനി വൈകുന്നേരം വന്നിട്ട് വയ്യാന്നുണ്ടെങ്കിൽ ആശുപത്രിയിൽ കൊണ്ടുപോകാന്നൊക്കെ വിചാരിച്ച് ഇരിക്കാം. അപ്പം ഇന്നൊരു എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ സാരി കളക്ഷനാണ്. അപ്പോൾ വണ്ടി ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് വന്നു. അപ്പോൾ സാരി കളക്ഷനാണ്. അപ്പോൾ എനിക്ക് നിറയെ സാരിയൊന്നുമില്ല, 5 കൊല്ലമായി, 5 കൊല്ലമായി കല്യാണം, 5.5 കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട്. ആ ഗ്യാപ്പിൽ നിന്നാണ് ഞാൻ നിറയെ സാരിയൊന്നും വാങ്ങി കൂട്ടിയിട്ടില്ല. ഉള്ള സാരി കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ ഉള്ള സാരി കൊണ്ട് ഞാൻ ഒരു 100, 100 അല്ല 1000 വീഡിയോ ഇട്ടിട്ടുണ്ട് സാരിയിൽ. സാരി തന്നെ ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ട് എൻ്റെ ഇതിൽ. പിന്നെ കാണുന്നവർ പറയും നല്ല നല്ല സാരി ഉണ്ടല്ലോ, നല്ല കളക്ഷൻസ് ഉണ്ടല്ലോ. ഒരു കളക്ഷൻസും ഇല്ല, ആകെ ഉള്ളൂ കുറച്ച് സാരിയേ ഉള്ളൂ. അതിനെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിച്ചിടുന്നതാണ്. പിന്നെ ഒന്നാമത് ഞാൻ എൻ്റെ വീട്ടിൽ പോയാൽ ഞാൻ അമ്മയുടെ സാരി അമ്മയുടെ എടുക്കും, അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഞാൻ ഒരു വീഡിയോയ്ക്ക് ഞാൻ ഇവിടുത്തെ അമ്മയുടെ സാരി എടുത്ത് കൊടുത്തിട്ടുണ്ട്, അത്ര തന്നെ. അപ്പോൾ എനിക്ക് വലുതായൊന്നുമില്ല, എന്നാലും നമുക്ക് തുടങ്ങാം. ആദ്യം തുടങ്ങുന്നതിൽ തന്നെ എൻ്റെ എൻഗേജ്മെൻറ്റ് സാരിയാണ് കേട്ടോ. എൻഗേജ്മെൻറ്റ് ഇതൊരു റെഡല്ല, എന്നാൽ ഒരു മജന്താന്നല്ല അവൻ്റെ പറയുക, ഒരു ഓറഞ്ചും അല്ല റെഡും അല്ലാത്തതിലുള്ളത്, വൈറ്റാണ് കേട്ടോ, വൈറ്റ് മിക്സിങ് ആണതിൽ. വൈറ്റ് സംഭവം സെറ്റായിരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല ഇതുണ്ട്, നല്ല കനവുള്ള സാരിയാണ്, എനിക്കൊരു കനവുള്ള സാരിയാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു സാരി കൂടിയാണത്. അന്ന് ഞാനിങ്ങനെ മെലിഞ്ഞിരുന്നത് കൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ അത് പ്രഗ്നൻസി സമയത്ത് യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കവളൊക്കെ ഇങ്ങനെ വന്നിട്ട് നല്ല ആവശ്യത്തിനുള്ള തടിയൊക്കെ ആണെങ്കിൽ ഈ സാരി ഓക്കെ ആയിരിക്കും. അല്ലാതെ മെലിഞ്ഞവരിട്ട് ചോദിച്ചാൽ അതിൻ്റെ കരയെ എത്ര ഉണ്ടാവും, ഇത്ര വണ്ണും എന്താണ് കട്ടിയും ഉണ്ടാവും, അതിനെ കൊണ്ടുപോയി ഇവിടെ വെച്ചാലേ കൈ പകുതി മറഞ്ഞു പോയി, അങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ അത് മെലിഞ്ഞ സമയത്ത് ഇടാൻ താല്പര്യമില്ല. അപ്പോൾ ഇതാണ് എൻ്റെ കെട്ട് സാരി, ഇതെൻ്റെ കല്യാണ സാരിയാണ്, ഇത് കല്യാണ താലി കെട്ടുമ്പോൾ ഉടുത്ത സാരിയാണ് കേട്ടോ. അത് എൻ്റെ ബ്ലൗസാണ് കേട്ടോ പോയത്, താലി അതെടുക്കാൻ, താലി കെട്ടുമ്പോൾ ഉള്ള സാരിയാണത്. ഇത് റെഡാണ് ശരിക്കും പറഞ്ഞത്, റെഡ് എടുക്കാൻ പറഞ്ഞാൽ എനിക്ക് വേറൊരു മോഡലായിരുന്നു ഇഷ്ടപ്പെട്ടത്, ഒരു പെട്ടി പെട്ടി കുഞ്ഞു കുഞ്ഞു പെട്ടി, ഇപ്പോഴത്തെ ട്രെൻഡിങ്ങൊക്കെ ഇല്ലേ, ഇപ്പോഴത്തെ എല്ലാ ട്രെൻഡിങ് പോയത്. അപ്പോൾ അങ്ങനത്തെ എടുക്കാൻ എനിക്കിഷ്ടം, പക്ഷേ അങ്ങനത്തെ എടുത്തില്ല. അത് ഞാൻ 2 പ്രാവശ്യം അങ്ങനെ ഉടുത്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ, 2 പ്രാവശ്യം എങ്ങനെയോ ഉടുത്തിട്ടുണ്ട്, അത് പിന്നെ കൂടുതലും ഉടുത്തിട്ടില്ല. പിന്നെ ഇതിൻ്റെ അരികൊന്നും അടിച്ചിട്ടില്ല. കല്യാണത്തിന് ഇങ്ങനെ കല്യാണത്തിന് നല്ല പരിപാടി അരികടിക്കാൻ പാടില്ല എന്നുള്ളതുണ്ടല്ലോ, അപ്പോൾ അരികടിച്ചിട്ടില്ല അതിൻ്റെ. അപ്പോൾ അങ്ങനെ അവിടെ ഇരിക്കട്ടെ. ഇതൊന്ന് ഈ കല്യാണ സാരി അത്ര എന്താണ് വെയിറ്റ് ഉള്ളതൊന്നും അല്ല കേട്ടോ, വെയിറ്റ് ഒന്നും ഇല്ല. പിന്നെ റിസപ്ഷൻ സാരി ഇത്തിരി നമ്മുടെ നാട്ടിൻ പുറത്ത് എന്താണ് കൂടുതലായിട്ട് ഫ്രോക്ക് കാര്യങ്ങളൊന്നും ഇടാറില്ല. ഫ്രോക്ക് മാക്സിമം ഞാൻ എൻ്റെ കല്യാണത്തിനൊന്നും ഫ്രോക്കൊന്നും അല്ല കേട്ടോ, സത്യം പറഞ്ഞാൽ സാരിയാണ്, റിസപ്ഷൻ സാരിയാണത്. ഇത് അത്യാവശ്യം നല്ല വർക്കൊക്കെ ഉണ്ട്, വെയിറ്റും ഉണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല വർക്കുണ്ട് ഇത്. ഞാൻ 2 എൻഗേജ്മെൻറ്റിനും പിന്നെ അങ്ങനെ 2 പരിപാടിക്ക് തന്നെ ഉടുത്തത്. പിന്നെ അധികമായിട്ടൊന്നും ഞാനത് ഉടുത്തിട്ടില്ല ഈ സാരി. ആ ഒരു കല്യാണത്തിന് 2 എൻഗേജ്മെൻറ്റിന് പറഞ്ഞിട്ടൊക്കെ അങ്ങനെ ഉടുത്തു. ഇനി പെട്ടെന്ന് നല്ല സാരികൾ എനിക്ക് പെട്ടെന്ന് യൂസ് ചെയ്ത് കേടുവരുത്തി കളയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നൈറ്റിയെ കീറട്ടെ പറഞ്ഞിട്ടാണ് ഞാൻ ഇരിക്കുന്നത്, നൈറ്റിയെ കീറിയിട്ടേ കളയുള്ളൂ പറഞ്ഞിട്ട് കരിയായാലും കളയാതെ ഇരിക്കുന്ന ആളാണ് ഞാൻ. പിന്നെ ഇത്രയും നമ്മൾ ഈ കനവും ഇത്രയും പണവും കൊടുത്ത് വാങ്ങിയ സംഭവം പെട്ടെന്ന് കേടുവരുത്തി കളയാൻ മനസ്സില്ലാത്തത് കൊണ്ട് ഞാൻ അധികം യൂസ് ചെയ്യുന്നില്ല, യൂസ് ചന്തം കണ്ട് എടുത്ത് വെക്കുകയാണ് കൂടുതലും. അവൻ ചീത്തയുണ്ട്, എന്താ ഇത് പണം കൊടുത്ത് വാങ്ങിയിട്ട് ഇങ്ങനെ എടുത്ത് വെക്കണമെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ചീത്തയാണ് പ്രവീണേട്ടൻ. അപ്പോൾ അടുത്ത സാരി, ഇത് വന്നിട്ട് എൻ്റെ 4ാം പുറപ്പടി സാരിയാണ്. കല്യാണം കഴിഞ്ഞ് 4ാമത്തെ ദിവസം, ഇപ്പോൾ ഞായറാഴ്ച കല്യാണം കഴിഞ്ഞാൽ ബുധനാഴ്ച അല്ലേ, ബുധനാഴ്ച 4ാം പുറപ്പടിക്ക് എടുത്ത സാരിയാണിത്. പ്രവീണേൻ്റെ ഷർട്ടൊക്കെ കേടു വന്നു കേട്ടോ,
ഇതാണ് നാലാമ്പ്രപ്പടി സാരി. ഇതൊരു റോസ് കളർ, റോസാണ്, റോസ് കളർ സാരിയാണ്. അതിന് അത്യാവശ്യം കാര്യങ്ങൾക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കളറും ആണ്, പിന്നെ ഇഷ്ടപ്പെട്ട ഒരു മോഡലും ആയതുകൊണ്ട് ഞാൻ അത്യാവശ്യം പരിപാടികൾക്കൊക്കെ ഇടാറുണ്ട്. പിന്നെ പ്രവീണാണ് ഇതിൻ്റെ ഇപ്പോൾ റിസപ്ഷൻ ഷർട്ട് മാത്രമേ ഞാൻ എടുത്തു വെച്ചിട്ടുള്ളൂ ഒരു ഇത്. പിന്നെ എൻഗേജ്മെൻ്റ് ഇതുണ്ട്, നാലാമ്പ്രപ്പടി ഷർട്ട് ഇത്തിരി കീറിയിട്ടുണ്ട് സൈഡ്, അതൊക്കെ അത്യാവശ്യം ഉപയോഗിച്ചു പ്രവീണാട്ടെ. പിന്നെ കല്യാണത്തിന് താലി കെട്ടുന്ന സമയത്തുള്ളതാണെന്ന് വെച്ചാൽ അത് ഞാൻ ഭദ്രമായി എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഞാൻ തരില്ല എന്ന് പറഞ്ഞിട്ട് വൈറ്റ് ഷർട്ടും വൈറ്റ് മുണ്ടും അത് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം ഇത് ഇത് വേറൊന്നുമില്ല. ഇത് ഞാൻ കല്യാണം കഴിഞ്ഞ് ആദ്യം ഇവിടെ ഒരു എൻ്റെ കല്യാണം ഡിസംബറിലായിരുന്നു. ഡിസംബർ കഴിഞ്ഞ് ജനുവരിയിൽ ഒരു കല്യാണം ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഈ നാട്ടിൽ നടക്കുന്ന ആദ്യത്തെ കല്യാണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഡ്രസ്സ് ഓൾറെഡി ഉണ്ട് ഇവിടെ, വാങ്ങി വെച്ചിട്ടുണ്ട് കല്യാണത്തിന്. എനിക്ക് ഓൾറെഡി ഇവിടെ നിറയെ വാങ്ങി വെച്ചാൽ അതിൻ്റെ ഇടയിൽ കൂടെ വേറൊരു കല്യാണത്തിന് വേറെ വാങ്ങാൻ പോയി കാര്യമായി എടുത്തിട്ട് വന്നു. എന്ത് ഒരു മാസത്തിനുള്ളിൽ ഒരു സാരി വാങ്ങി പറയുക മൊത്തത്തിൽ. അത് എനിക്കിത് ഇഷ്ടപ്പെട്ട് കണ്ട് വാങ്ങിയതാണ്. ഞാൻ ചോദിക്കാം, ഇതിൽ ഗ്രീനും ഗോൾഡനും ആണെങ്കിൽ കൂടെ ഇതിൻ്റെ മുന്താണി വരുന്നത് റോസാണ്. എന്ത് ബന്ധമേ ഇല്ലാത്ത സംഭവമാണ്, റോസാണ് വരുന്നത്, ബ്ലൗസും റോസാണ് വരുന്നത്. അങ്ങനെയാണ്, അത് എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടതാണ്. അധികം വെയിറ്റും ഇല്ല, പക്ഷേ ഇത് പട്ടെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഫുൾ ഇത് ഇവിടേക്ക് പട്ട ആയതുകൊണ്ട് ഇത് വടവടാന്ന് നിൽക്കുന്ന. ഞാൻ ഫംഗ്ഷനും അത്യാവശ്യം ഒരു കല്യാണം കാര്യങ്ങൾക്ക് കല്യാണത്തിന് മാത്രമേ തന്നെ യൂസ് ചെയ്യുള്ളൂ കൂടുതലായിട്ട്. ഇത്തിരി വേണ്ടപ്പെട്ട കല്യാണം, വേണ്ടപ്പെട്ട കല്യാണമല്ല, ഇത്തിരി നമുക്ക് ഇത്തിരി റിച്ച് റിച്ച് എന്നല്ല, നല്ല എനിക്ക് എൻ്റെ രീതിയിൽ ഒരു ചെറിയൊരു റിച്ച് എന്ന് പറയണമെങ്കിൽ പട്ടുസാരി ഇതാണ് ഞാൻ എടുക്കുന്നത്. ഓക്കെ, ഞാൻ ഇത്തിരി മുഴുങ്ങുന്നുണ്ടെങ്കിൽ അത് എൻ്റെ സംസാര രീതിയാണ്, ഒന്നും തോന്നരുത്. പിന്നെ ഇത് വന്നിട്ട് എൻ്റെ പ്രസവത്തിന് പോകുന്ന സമയത്ത് ഉടുത്ത സാരിയാണ്. ഇതിൻ്റെ കാര്യം പറയണമെങ്കിൽ എന്താ പറയുക, നമ്മൾ ഇതിൻ്റെ കാര്യം വല്ലാത്ത സീനോ. നമ്മുടെ കയ്യിൽ 5 വയസ്സില്ലാത്ത സമയത്ത് എന്താണ് എന്ത് ചെയ്യണം എന്നറിയില്ല, അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഈ വിരുത്തറ പറയുക, ഒരു സംഭവം വിരുത്തറ കൊണ്ടുവരിക, പ്രഗ്നൻ്റ് ആയ ലേഡീസിന് വിരുത്തറ കൊണ്ടുവരും. അപ്പോൾ വിരുത്തറ കൊണ്ടുവരുന്ന സമയത്ത് എന്താണ് എല്ലാവരും വിരുത്തറ കൊണ്ടുവന്നു, കുറേ പേര് സ്നാക്സ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ നമുക്ക് ഇപ്പം നമുക്ക് ഫിനാൻഷ്യലി പ്രോബ്ലം ആയതുകൊണ്ട് നമുക്ക് സ്നാക്സിൻ്റെ ആവശ്യം വരുന്നില്ല. എല്ലാവരും സ്നാക്സ് അല്ലേ കൊണ്ടുവരുന്നത്, നമുക്കത് കണ്ടിട്ട് ഞാൻ മുഴുവൻ ഞാൻ കഴിക്കൂ ഇല്ല, നമുക്ക് ആവശ്യം അതായിരുന്നില്ല. പിന്നെ അത് തന്നെ അനിയത്തി ഇങ്ങനെ നോക്കി, അനിയത്തി പിന്നെ പതുക്കെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് അനിയത്തി നോക്കി. എൻ്റെ വീട്ടിൽ നിന്ന് ഈ ഊരിപ്പെട്ട സ്നാക്സാണ് കൊണ്ടുവന്നത്, ആദ്യത്തെ അല്ലേ, അതുകൊണ്ട് ഊരിപ്പെട്ട തിന്നാനാണ് എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ വരുന്ന എല്ലാവരും സ്നാക്സ് കൊണ്ടുവരുമ്പോൾ കൊണ്ടുവരുമായിരുന്നു. പിന്നെ അനിയത്തി ഇങ്ങനെ നോക്കി, എല്ലാവരും സ്നാക്സ് അല്ലേ കൊണ്ടുവന്നത്, അതൊക്കെ കൊണ്ടുവന്നാൽ വെച്ച് വെച്ചാൽ എല്ലാവർക്കും പങ്കി കൊടുക്കാമെന്നല്ലേ ഉള്ളൂ, അല്ലാതെ വലിയ ഇതില്ലല്ലോ. എനിക്കിപ്പോൾ ഉപകാരപ്പെടണം അല്ലെങ്കിൽ ഞാൻ പ്രവീണാട്ടിന് ഉപകാരപ്പെടണം എന്താ കാര്യം എന്ന് അനിയത്തി നോക്കി. അങ്ങനെ അനിയത്തി നോക്കിയിട്ട് കുറച്ച് പേരിനൊരു അനിയത്തിയുടെ ഒരു ഇതിന് പേരിന് സ്നാക്സും തിന്നാനൊക്കെ കൊണ്ടുവന്നു. പിന്നെ അത് കഴിഞ്ഞ് അനിയത്തി പറഞ്ഞു, എന്താ പൈസ പിടിച്ചോ, എന്താണ് ടെൻഷൻ ആവണ്ട, എന്താ പറയുക, അവൾക്ക് ഡ്രസ്സ് വാങ്ങിക്കൊടുക്കു, പോകാനുള്ള ഡ്രസ്സ്. എനിക്ക് ഇപ്പോഴും അത് ആലോചിക്കുമ്പോൾ സങ്കടം വരും ആ സിറ്റുവേഷനിലൂടെ. സത്യം പറഞ്ഞാൽ ആ സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുണ്ട്. അങ്ങനെ വാങ്ങിയ സാരിയാണ് കേട്ടത്, അനിയത്തി പൈസ തന്നിട്ട് അങ്ങനെ പോയി വാങ്ങിയ സാരിയാണത്. ഇത് കാണുമ്പോൾ ഇമോഷണൽ ഇല്ലെങ്കിലും പറയുമ്പോൾ നല്ല ഇമോഷണലായി ആണ്. പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഒരു 2 നൈറ്റ് വേണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്, അന്ന് കീറിയ നൈറ്റി ആയിരുന്നു വേണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്, പക്ഷെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അനിയത്തി പൈസ വന്നപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ 2 നൈറ്റി എടുത്തു. പിന്നെ അങ്ങനെ ഡെലിവറി സമയത്തൊക്കെ അതാണ് ഞാൻ, എനിക്ക് ആവശ്യം നൈറ്റി ആ സമയത്ത് ആവശ്യം ഉണ്ടായിരുന്നത് നൈറ്റി ആയിരുന്നു. ആ സമയത്ത് എനിക്ക് കിട്ടിയിട്ട അനിയത്തി വാങ്ങി തന്ന പൈസ, അനിയത്തി തന്ന പൈസയില്ല വാങ്ങിയെന്ന് പറയുക, അങ്ങനെ ഗുണമായി പറയാ. അപ്പൊ ആ ഞാൻ സാരി കാണിച്ചു തരാട്ടാ. ഇതിത്തിരി അന്ന് ഇത്തിരി ശരിക്കും പറഞ്ഞ അമ്മയൊക്കെ പറഞ്ഞു, പറഞ്ഞു പ്രവീണ ഏട്ടൻ്റെ അമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്തിരി ഗ്രാൻഡ് ആയിട്ട് എടുക്കാൻ പറഞ്ഞു. അപ്പൊ ഇത് ഒത്തിരി ഏട്ടൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ഗ്രാൻഡ് ആയിട്ട് എടുക്കാൻ പറഞ്ഞു. ഇത്തിരി എപ്പോഴും അങ്ങനെ സാരി ഒന്നും എടുക്കില്ലല്ലോ. അപ്പോൾ ഇപ്പം ഇങ്ങനെ ഒരു ഫംഗ്ഷൻ അല്ലേ, അപ്പോൾ എന്തായാലും ഇത്തിരി നല്ല സാരി നോക്കി എടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ശരി എന്നാൽ ആയിക്കോട്ടെ, നല്ല സാരി നോക്കി എടുക്കാമെന്ന് പറഞ്ഞിട്ട്
അങ്ങനെ നല്ല സാരി നോക്കി തന്നെ എടുത്തു. അന്ന് പക്ഷേ എന്താണ്, ആ 1000 രൂപയ്ക്ക് 1000 രൂപ തന്നെ വില, അല്ല 1000 രൂപയ്ക്ക് 1000 രൂപ തന്നെ വേണം വേണ്ടെന്നല്ല. എന്നാലും പ്രവീണത്തെ ശരിയെന്ന പിന്നീടാണെങ്കിലും നല്ല രീതിക്ക് ഉപയോഗിക്കാമല്ലോ എന്നുള്ളത് കൊണ്ട് ഇത് വാങ്ങി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു തന്നെയാണ് മേടിച്ചത്. എൻ്റെ കളറിന് ശരി, എൻ്റെ ഒരു വീഡിയോ ഉണ്ട്, വൈറൽ വീഡിയോ ഉണ്ട്, അത് ഈ സാരി എടുത്തിട്ട് അത് കാണിച്ചു. സാരി ഇത് വന്നിട്ട് സെറ്റ് സാരി, അത് ഞാൻ തേച്ച് മടക്കി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന സാരിയാണ്, അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ ഇത് പ്രഗ്നൻസി ടൈമിൽ എനിക്ക് സെറ്റ് സാരി ഒന്നും ഇല്ല, ഞാൻ എൻ്റെ അമ്മയുടെ സാരി ഉടുത്തു, പിന്നെ ഏട്ടൻ്റെ അമ്മയുടെ സാരി ഉടുത്തു. അങ്ങനെയാണ് ഞാൻ എൻ്റെ പ്രഗ്നൻസി സമയത്തൊക്കെ അങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്തത്. പിന്നെ എനിക്ക് സെറ്റ് സാരി ഉണ്ടായിരുന്നെങ്കിൽ പോലും എന്താണ്, ഞാനത് ആകെ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് ഉപയോഗിച്ച് അത് കല്യാണത്തിൻ്റെ സമയത്ത് എടുത്താണ്, അതും കൂടി ഉപയോഗിച്ച് കേടുവരുത്തണ്ടെന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞപ്പോൾ പിന്നെ പ്രൈഡായിട്ട് എനിക്കൊന്ന് എടുത്ത് കൊണ്ടുവന്നാണിത്. പിന്നെ അറിയാമല്ലോ, ആദ്യത്തെ ആഘോഷം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉണ്ടായിരുന്നാണല്ലോ അമ്പാടി. അപ്പോൾ ഞാൻ അമ്പാടി പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞിട്ട് 6-ാമത്തെ മാസമാണ് ഏട്ടൻ്റെ മകൾക്ക് മുട്ടയിരിക്കാൻ വേണ്ടിയിട്ട് പഴനിക്ക് പോണത്. അപ്പോൾ എല്ലാവർക്കും പോകണം, ഞാൻ വേറെ 6-ാം മാസം, അപ്പോൾ പോകണ്ടെന്ന് പറഞ്ഞു എല്ലാവരും. അയ്യോ വേണ്ട, റിസ്ക്കാണ്, കാരണം പ്രഗ്നൻ്റ് ആണ്, 6-ാം മാസമാണ്, കയറി പഴനിമല കയറണം, ഫുള്ളായി കയറണം. അപ്പോൾ അത് എന്തെങ്കിലും ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞിട്ട് വേണ്ട വന്ന് ട്രെയിനിൽ വല്ലേ പോകണം വേണ്ട എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. പക്ഷേ ഞാൻ വേണം വേണം, ഞാൻ പോയിട്ടില്ല പഴനിക്ക് പോകാത്തത് കൊണ്ട്, എനിക്ക് ഞാൻ വരും പറഞ്ഞിട്ട് പറഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ധൈര്യം വന്നപ്പോൾ പിന്നെ പ്രവീണേട്ടനും ശരി എന്നാൽ ആയിക്കോട്ടെ പറഞ്ഞു. പിന്നെ എല്ലാവരും ഓക്കെ ആയി, പിന്നെ എല്ലാവരും വന്നാൽ പിന്നെ പോകാം, കുഴപ്പമൊന്നുമില്ലല്ലോ എന്താ പറഞ്ഞാൽ അങ്ങനെ എല്ലാവരും വന്നാണ് പോകാമെന്ന് പറഞ്ഞു. ട്രെയിനിൽ തന്നെ അല്ലേ, വലിയ കുലുക്കൊന്നും ഇല്ലല്ലോ എന്നും പറഞ്ഞ് അങ്ങനെ പോയി. പോകുമ്പോൾ ആദ്യമായിട്ട് കൊടുത്ത സാരിയാണിത്. ഇത് അമ്പാടിൻ്റെ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ പഴനിമല കയറുമ്പോൾ ഉപയോഗിച്ച സാരിയാണിത്. പിന്നെ അമ്പാടിനെയും കൊണ്ട് ഈ ഇടയ്ക്ക് പോയപ്പോൾ ഞാൻ തന്നെ ഉടുത്തത്, ഉടുത്തപ്പോൾ അയ്യോ മതിയായി, വശം നടന്നത്. അപ്പോൾ സെറ്റായിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ സാരി ഭയങ്കര ഇഷ്ടമാണ്, കൃഷ്ണൻ്റെ സാരി ഭയങ്കര ഇഷ്ടമാണ്. ഓരോ സാരിക്കും ഓരോ കഥകളാണ്. ഈ സാരിക്ക് കഥയൊന്നുമില്ല കേട്ടോ, ഈ സാരിക്ക് കഥയേ ഇല്ല. കാരണം ഈ സാരി ഞാൻ പ്രസവിച്ച് വരുമ്പോൾ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് വാങ്ങിയതാണ്. ഒന്നുമില്ല, ഇത് എനിക്ക് ഒരു കതർ മോഡൽ സാരിയാണ്. ഇത് ഞാൻ വലിയ ഒരു പ്രാവശ്യം അങ്ങനെ ഉടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആ ഒരു പ്രാവശ്യം ഉടുത്തപ്പോൾ ഞാൻ വല്ലാതെ വിഷമിച്ചൊരു ദിവസമായിരുന്നത്. അതുകൊണ്ട് ഞാൻ പിന്നെ ഈ സാരി ഞാൻ തേച്ച് മടക്കി എടുത്തു വെച്ചിട്ടേ ഉള്ളൂ, പിന്നെ ഞാൻ അത് ഉപയോഗിച്ചിട്ടില്ല. ഉപയോഗിക്കണം, പ്രവീണ് അലമാരിയിൽ എടുത്തിരിക്കുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ഉപയോഗിക്കും. എന്തായാലും ഏതെങ്കിലും ഒരു ദിവസം ഞാൻ അത് നന്നായി ഉപയോഗിക്കുന്നതായിരിക്കും. ഏതെങ്കിലും ഒരു ഫംഗ്ഷന് പോകുമ്പോൾ യൂസ് ചെയ്യാമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇത് ഗ്രേ ആൻഡ് പിങ്ക് കതർ മോഡൽ. അതിനെന്താ ഇതിൻ്റെ പേര് എനിക്ക് അറിയില്ല കേട്ടോ. കതർ മോഡൽ എന്നൊക്കെ വലിയ കാര്യത്തിൽ പറയുന്നേ ഉള്ളൂ, എനിക്കിതിൻ്റെ പേരും കാര്യങ്ങളും ഒന്നും അറിയില്ല. ഇന്ന സാരി, കുറേ സാരികൾക്ക് പല പേരുണ്ട്, എനിക്ക് അങ്ങനെയൊന്നും അറിയില്ല. പട്ട് സാരി, കളർ സാരി, അങ്ങനത്തെ ഫാൻസി സാരി, അങ്ങനത്തെയൊക്കെ അറിയുള്ളൂ. ഇത് ഞാൻ ഒരിക്കൽ ഉടുത്തത് കൊണ്ടാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഇത് സെറ്റ് മുണ്ടാണ്, ഇതിങ്ങനെ കാണിക്കാം. ഇത് സെറ്റ് മുണ്ടാണ്, ഇത് ഒന്നുമില്ല, വെറുതെ വാങ്ങിത്തന്നല്ലേ പറയണ്ട. സെറ്റ് മുണ്ട് അത് നന്നായിട്ടില്ലേ, സെറ്റായിട്ടില്ലേ, അടിപൊളിയായിട്ടില്ലേ. അപ്പോൾ ഓണത്തിന് വാങ്ങിത്തന്നാണ് എനിക്ക് പ്രവീണേട്ടൻ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കഴിഞ്ഞ ഓണത്തിനാണ് തോന്നുന്നു വാങ്ങിയത്, അല്ല കഴിഞ്ഞ ഓണത്തിനാണ് പ്രവീണേട്ടൻ വാങ്ങിത്തന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അത്യാവശ്യം എനിക്ക് നല്ല ചേർന്നുമുണ്ട് കേട്ടോ, സത്യത്തിൽ നന്നായി ചേർന്നുമുണ്ട്. പിന്നെ തടിയുണ്ട് വെച്ചാൽ തന്നെ സാരി ഉടുത്താൽ ഭംഗിയുണ്ടാവുള്ളൂ പ്രത്യേകിച്ച്. അപ്പോൾ ഇത് തേച്ച് മടക്കി വെച്ചാണ് ഞാൻ ഒരു വീഡിയോയ്ക്ക് വേണ്ടി എടുത്തപ്പോൾ ഇങ്ങനെ ആയിരുന്നേ ഉള്ളൂ. പിന്നെ അത് തേച്ച് മടക്കി വെക്കേണ്ട സമയമൊക്കെ ആയി. ഇതാണ് ഈ സാരി, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സാരിയാണ്. ഇത് വന്നിട്ട് മയിൽപ്പീലി കളറാണ് ഇതിൻ്റെ. ഇത് ഞാൻ ശരിക്കും എനിക്കൊരു കൊളാബറേഷൻ കിട്ടിയിട്ടാണ് ഈ സാരി കിട്ടിയത്. അപ്പോൾ ഞാൻ എൻ്റെ കഴിഞ്ഞൊരു മേക്കോവറിന് കൊളാബറേഷൻ കിട്ടിയതാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇത്. അതുകൊണ്ട് ഇത് ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഞാൻ യൂസ് ചെയ്യും കേട്ടോ. അത്രയും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയതാണ്. ഞാൻ ആദ്യം എന്താണ് ഈ ഫോണിലൊക്കെ കണ്ടപ്പോൾ ശരിക്കും നന്നായിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ നോക്കിയപ്പോൾ അടിപൊളിയായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു, സെറ്റായിട്ട് എന്ത്. അപ്പോൾ അടിപൊളിയായിട്ട് ഇനി ഇത് ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സാരി തന്നെയാണ്. ഒത്തിരി ട്രഡീഷണലായിട്ടും ഉണ്ട്, ഒത്തിരി റിച്ച് പോലെയും തോന്നും സംഭവം. എനിക്ക് ഇത് ഓൺലൈനിലായിട്ട് വാങ്ങിയിട്ട് എനിക്ക് എന്താ പറയുക, അവാ എന്ന് പറയാൻ പറ്റിയ സാരി ഇത് തന്നെയാണ് കേട്ടോ. നന്നായി, അല്ല പ്രൊമോഷൻ തന്നെ, കൊളാബറേഷനില് എന്താ തന്നത്, ഞാൻ തന്നു തന്നെ പറഞ്ഞു, വാങ്ങി എന്ന് പറയുന്നു. പേജ് മറന്നു,
ഇത് ഞാനൊരു ഒരു ചെറിയൊരു കല്യാണത്തിന് ഒരു കല്യാണത്തിന് വെറുതെ വാങ്ങിയതാണ്. കല്യാണത്തിന് ഒരു കല്യാണത്തിന് വേണ്ടി വാങ്ങിയതാണ്. ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ വലിയ ഫംഗ്ഷനൊന്നും അല്ല, എന്നാലും ചെറിയൊരു ഫംഗ്ഷൻ തന്നെ. അപ്പം ഞാൻ പോയി നോക്കി എടുക്കണമെന്ന് പറഞ്ഞ് പോയതല്ല, പിന്നെ എടുത്തു പോയി. സിമ്പിളാണ് കേട്ടോ, സിമ്പിൾ ആൻഡ് ഹമ്പിൾ. പച്ച ഇതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. എനിക്ക് ഇത് പച്ചയാണ് കൂടുതൽ ചേരണമെന്ന് തോന്നുന്നു. വെയിറ്റ് ഉണ്ട്, സെറ്റായിട്ടുണ്ടെങ്കിൽ ഇഷ്ടം. ഈ സാരി നിങ്ങൾ അത്യാവശ്യം വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇത് വേണ്ട, ഇത് കോട്ടൺ ആണ്. ശരിക്കും ഇത് കോട്ടൺ സാരിയാണ്. ഇതിൽ മറൂൺ കളറിൽ, മറൂൺ കളർ ബോർഡറും വരുന്നുണ്ട്, അതിൽ ഗോൾഡൻ കളറും ഇങ്ങനത്തെ ഡിസൈൻസും വരുന്നുണ്ട്. ഇത് വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ അയൽക്കൂട്ടൻ സാരിയാണ്. കണ്ടാ പറയില്ലെങ്കിലും മോടി അതില്ലെങ്കിലും അയൽക്കൂട്ടൻ സാരിയാണ്. നല്ല വിലയുണ്ട് സാരിക്ക്. അവർ നല്ല വിലയുണ്ട് എന്ന് വെച്ചാൽ 1000 രൂപ ഉണ്ട് വില. ഞങ്ങൾ അയൽക്കൂട്ടം പീസായിട്ട് എല്ലാവരും പിരിച്ചെടുത്തിട്ട് മേടിച്ച സാരിയാണ്. ഞങ്ങൾ ഫംഗ്ഷന് കല്യാണത്തിനൊക്കെ പോകുമ്പോഴാണെങ്കിൽ ഞങ്ങൾ ഇത് നല്ല ഉടുത്ത ടക്കേന്ന് നിൽക്കും, നല്ല സൂപ്പറായി നിൽക്കും. അപ്പം ഞങ്ങൾ ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. തേച്ച് ഞാൻ മടക്കി വെക്കുന്നത് അതാണ്. തേച്ച് അവിടെ നിൽക്കും, ഉടുത്ത അവിടെ നിൽക്കും. ഇങ്ങനെ വേണം സാരികൾ. എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ സാരി ഇല്ല. ഇങ്ങനത്തെ സാരിയാണ് ഭയങ്കര ഇഷ്ടം. കോട്ടൺ സാരി പിന്നെ മെലിഞ്ഞവർക്ക് ഏറ്റവും കൂടുതൽ കോട്ടൺ സാരി കൊടുക്കാനാണ്. കാരണം ഷെയ്പ്പായിട്ട് ടക്ക് സൂപ്പറായി നിൽക്കുമല്ലോ. അതൊരു പോളിസ്റ്റർ മോഡൽ സാരിയാണ് കേട്ടോ. ഇവിടെ വർക്കൊക്കെ ഉണ്ട്, കല്ലൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനത്തെ കല്ലൊക്കെ ഉണ്ട്. എനിക്ക് അത്യാവശ്യം ഇഷ്ടമുള്ള സാരി തന്നെയാണ്. നന്നായിട്ടുണ്ട്. ഇത് എൻ്റെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ ചിലയിൽ. അവത് ഇത് ഏറത്തേമ്മ പ്രസവിച്ച ശ്രീകുട്ടീനെ പ്രസവിച്ചിട്ട് വന്നിട്ട് എനിക്ക് തന്ന സാരിയാണ്. ഇതെൻ്റെ ഇത് വന്നിട്ട് എൻ്റെ അമ്മ ഓണത്തിന്, ആദ്യത്തെ ഓണത്തിന് എനിക്ക് എടുത്തു തന്ന സാരിയാണ്. ഇത് വന്നിട്ട് ഇത് നമ്മൾ കണ്ടിട്ടുണ്ടാവും കേട്ടോ, വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇത് ഇത്തിരി കട്ടിയുണ്ടോ ചോദിച്ചാൽ കട്ടിയുണ്ട്. എന്നാൽ ഈ മുന്താളിയുടെ അവിടെയായിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടായിട്ടാണ് ഇതുവരെ ഉണ്ടാവുക അതിൻ്റെ വർക്ക്, പട്ടിൻ്റെ വർക്ക്. അപ്പോൾ അത് എനിക്കത് എനിക്ക് താഴെയൊന്നും ആ പട്ടിൻ്റെ വർക്ക് വരുന്നില്ല. പക്ഷേ ഈ മുന്താണിയുടെ ഈ ഇവിടെ നിന്ന് തുടങ്ങിയും വർക്ക്, അപ്പോൾ ആ പട്ടുസാരിയുടെ ഒരു ലുക്ക് വരും. അതുമാത്രം എനിക്ക് ഈ സാരിയിൽ ഇഷ്ടമല്ല, ബാക്കി കോട്ടൺ മോഡലുള്ളതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്യും ഒരു സാരി. ഞാൻ മാക്സിമം ചുരിഞ്ഞ് പടിഞ്ഞ് ഒടിഞ്ഞ് പറഞ്ഞ പോലെ കീറി അതുവരെ ഞാൻ ഉപയോഗിക്കും മാക്സിമം സാരി. പെട്ടെന്ന് കളയില്ല പറയുക, പെട്ടെന്ന് സാരി ഇങ്ങനെ കേട് വന്നു വേണ്ട പറഞ്ഞിട്ട് മാറ്റില്ല പറയുക. ഈ സാരി ഇത് വന്നിട്ട് കോട്ടൺ അല്ല, ഇത് പോളിസ്റ്റർ മോഡൽ സാരിയാണ്. പക്ഷെ ഞാൻ കോട്ടൺ എന്ന് വിചാരിച്ചു. ഇതേപോലത്തെ സാരി എനിക്കും പ്രസി ചേച്ചിക്കും ഉണ്ട്, അമ്മയ്ക്കും ഉണ്ട്. സാരി സംഭവം അമ്മ എവിടേക്കാണ് അറിയോ? എവിടെ വരണ്ട, മദ്രാസിൽ. മദ്രാസ് ഏതൊരു ദൈവത്തിൻ്റെ അവിടെ പോയി അമ്മ മാലി ഇട്ടിട്ട് പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിയിട്ട് വന്ന സാരിയാണ്. അപ്പോൾ എനിക്കും തന്നു, സംഭവം സെറ്റായിട്ടുണ്ട്. എനിക്കിടാൻ ഇഷ്ടമാണ്, പക്ഷെ ഇത് കോട്ടൺ ആണെങ്കിൽ കുറച്ചും കൂടി എനിക്ക് കൂടുതൽ അറ്റാച്ച്ഡ് കൂടി തന്നെ എന്ന് പറയില്ലേ, ഇഷ്ടം കൂടി തന്നെ. ഇത് പോളിസ്റ്റർ ആയതുകൊണ്ട് ഉടുത്ത അവിടെ നിൽക്കുമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ട് പോവും. ഓക്കെ, പിന്നെയും ഞാൻ ചതിയപ്പെട്ടു പറയില്ലേ, ഞാൻ കോട്ടൺ ആണെന്ന് പറഞ്ഞ് വാങ്ങിയതാണ്. നോക്ക്, മടക്കി വെച്ചാൽ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. മടക്കി അവിടെന്ത് ചാക്കോ മടക്കി എന്ന് ഓർത്തണ, മടക്കി അവിടെ തന്നെ നിൽക്കും പറയില്ലേ. ഞാൻ കോട്ടൺ, പ്യുവർ കോട്ടണാണ് ഉദ്ദേശിച്ചത്, പക്ഷെ ആ കോട്ടൺ കിട്ടിയില്ല. വില കുറഞ്ഞ പ്യുവർ കോട്ടൺ എൻ്റെ ആരെങ്കിലും എടുത്ത് വെച്ചിരിക്കുന്നു അവിടെ. മുന്നൂറ് ഉള്ളൂ, മുന്നൂറേ ഉള്ളൂ, നല്ല 300. അപ്പം എന്ത്, ഇത് ഒരു അലക്കിൽ പോയി, ആ ഒരു അലക്കിൽ അതിൻ്റെ ക്വാളിറ്റി പോയി പറയില്ലേ. അപ്പം ഇത് കുഴപ്പമില്ല, പക്ഷെ ഇത് ഉടുത്ത ഉടുത്തോടൊക്കെ നിൽക്കുന്നുണ്ട്. എന്നാലും എനിക്ക് സെറ്റ് പറഞ്ഞ ബ്ലാക്ക് കളറാണ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത്. ബ്ലാക്ക് കളർ ബ്ലൗസാണ് ഇതിന് യൂസ് ചെയ്യുന്നത് കൂടുതലായിട്ടും. ഓക്കെ, ഇതെനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയ സാരിയാണ്. ഇത് ഞാൻ ഉടുത്ത് വെച്ചതുകൊണ്ടാണ് ഇങ്ങനെ. ഇത് ഞാനൊരു അമ്പലത്തിൽ പോയിട്ട് ഉടുത്തിട്ട് കൊണ്ടുവന്ന് വെച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ ബോർഡറൊക്കെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ, അതിൻ്റെ ബോർഡറൊക്കെ ഇങ്ങനെ തന്നെയാണ്. ഇത് കുഴഞ്ഞു പോകുന്ന സാരിയാണ്, ചന്ദന കളറാണ്, കുഴഞ്ഞു പോകുന്ന സാരിയാണ്. ഇതിൻ്റെ അരിക് ഞാൻ ഇനിയും അടിച്ചിട്ടില്ല. പുതിയ സാരി അല്ലേ എന്ന് പറഞ്ഞാൽ അരികം അടിച്ചിട്ടില്ല. അപ്പോൾ ഇതെനിക്കൊരു ഇത് ഒരുപാട് ഇഷ്ടപ്പെട്ട സാരിയും കൂടിയാണ്. ഈ സാരി ഒരുപാട് ഇഷ്ടപ്പെട്ട സാരിയും കൂടിയാണ്. എനിക്ക് അങ്ങനത്തെ കളറില്ല, ഒക്കെ പച്ചയും ചുവപ്പും ഒക്കെ അല്ലേ. പിന്നെ ഇതെനിക്ക്
ജീവന്റെ ജീവൻ അത് പറയുമ്പോഴാണ് ഈ സാരി സത്യത്തിൽ ജീവന്റെ ജീവനാണ്. കാരണം എനിക്ക് ഈ ബോർഡർ ഭയങ്കര ഇഷ്ടമാണ്, ഈ ബോർഡർ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു ഗ്രീനിൽ ഈ ബോർഡർ വരുന്നത് എനിക്ക് എന്താണ് ഇതിൻ്റെ ബ്ലൗസും അങ്ങനെ തന്നെയാണ് കേട്ടോ വരുന്നത്. ഭയങ്കരമായിട്ട് എനിക്ക് ചേരുകയും ചെയ്യും. ഇത് കോട്ടനാണ് കേട്ടോ, നല്ല അത് നല്ല കോട്ടനാണ്. സിൽക്ക് കോട്ടനാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, കോട്ടനാണ്. അപ്പോൾ ഇത് ഞാൻ എപ്പോഴും തേക്കാൻ കൊടുത്തിട്ട് യൂസ് ചെയ്യണ ഒന്നാണ്. അപ്പോൾ ഇത് എൻ്റെ ഫേവറേറ്റ് ആണോ എന്ന് ചോദിച്ചാൽ പേഴ്സണലി ഫേവറേറ്റ് ആണ് ഈ ഒരു സാരി. അപ്പോൾ ഞാൻ എവിടേക്കെങ്കിലും പോകുമ്പോൾ ഇത് കൊടുക്കാമെന്ന് വെച്ചാൽ പ്രേരാടം പറയാം, ഇതൊക്കെ എപ്പോൾ നോക്കിയാലും ഇതേ ഉള്ളൂ, ഇത് വേണ്ട എന്ന് പറയും, അങ്ങനെ പറയുന്ന ആളാണ്. അപ്പോൾ എനിക്കെങ്കിലും വിധം വിധം മാറ്റി മാറ്റി ഇടാനുണ്ട്. മറ്റുള്ളവർക്ക് ചിലവർക്ക് അതും കൂടി ഉണ്ടാവില്ല, അത് ശരിയാണ്. ഈ ഒരു സാരി ഇത്തിരി പഴയ സാരിയാണ്, കാരണം കല്യാണത്തിന് സമയത്ത് യൂസ് ചെയ്ത, കല്യാണത്തിൻ്റെ സമയത്ത് ഒരു കാഷ്വലായിട്ട് എവിടെയെങ്കിലും പോകുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രവീണാട്ടനം എടുത്തതാണ്. ഇതൊരു എന്താ പറയുക, ചെറുപയർ പച്ച കളർ, ചാണ പച്ച കളർ സാരി. അപ്പോൾ ഇതിൽ വലിയ ഗുണമെന്ന് പറയാനൊന്നുമില്ല, ഗുണമെന്ന് പറയാനില്ല എന്നല്ല, ഇത് പോളിസ്റ്റർ മോഡൽ സാരിയാണ്. അപ്പോൾ ഇത് ഇതിൻ്റെ തന്നെ ബ്ലൂ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് എൻ്റെ വീട്ടിലാണ്. പിന്നെ ഇതിനേക്കാളും ഇതിന് ഒരു മൂന്നാല് സാരിയും കൂടി ഉണ്ട്, പക്ഷെ അത് ഞാൻ ഇത്തിരി ഡാമേജ്, ഇത്തിരി അല്ല ഇത്തിരി അധികം ഡാമേജായി. അപ്പം ഞാനത് അമ്മയ്ക്ക് പണിക്കിടാൻ വേണ്ടിയിട്ട് കൊടുത്തു, എൻ്റെ അമ്മയ്ക്ക്, ഇവിടെ അമ്മയ്ക്കല്ല അവിടെ അമ്മയ്ക്ക് പണിക്കിടാൻ കൊടുത്തു. അതുകൊണ്ട് സാരി എനിക്ക് ഇത്രയേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ. അതിന് ഞാൻ അധികം ഇപ്പോൾ പട്ടു സാരിയൊന്നും നമുക്ക് എവിടേക്കും കാഷ്വലായിട്ട് പോകുമ്പോൾ കൂടി യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇതാണ് പിന്നെയും കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സാരികൾ. പിന്നെ ഞാൻ കൂടുതലായിട്ട് ഇപ്പോൾ അങ്ങനെ സാരി എടുക്കണമെന്നില്ല, മെലിഞ്ഞു വെച്ചാൽ ഞാൻ സാരി ഇങ്ങോട്ട് സാരി നിന്ന് വലിയും, സാരി ഉടുക്കാൻ മടിക്കും. ടോപ്പ് പാൻറ്റ് ജീൻസ് അങ്ങനെ പോകുള്ളൂ. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് എൻ്റെ ഒരു സാരി കളക്ഷൻ. അപ്പോൾ എൻ്റെ ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക, അപ്പോഴേ എൻ്റെ ഈ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ. ഷെയറും കൂടി ചെയ്യാൻ മറക്കരുത്. ബൈ ബൈ ബൈ.